വയനാദിനത്തോടനുബന്ധിച്ച് ഞാൻ വായിച്ചവയിൽ എനിക്കേറെ പ്രിയപ്പെട്ട ഒരു കഥയാണ് ഭൂമിയുടെ അവകാശികൾ. മലയാളികളുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏറെ പ്രസിദ്ധമായ ഒരു കഥയാണിത്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ മനുഷ്യൻ മാത്രമല്ല പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന ബഷീർ ചിന്തയുടെ ആഖ്യാനമാണിത്. ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുല്ലുകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ എന്ന വള്ളത്തോൾ കവിതയിലെ വരികളുടെ സൗന്ദര്യം ഈ കഥയിലും ദൃശ്യമാണ്. കയ്യിലുണ്ടായിരുന്ന പണം കൊടുത്ത് 2.5 ഏക്കറോളം വരുന്ന തെങ്ങും പറമ്പ് വാങ്ങി സുഖമായി ജീവിക്കാൻ ഒരുങ്ങുകയാണ് കഥാനായകൻ. തന്റെ ഈ പറമ്പിൽ മറ്റൊന്നിനും അവകാശമുണ്ടാകില്ല എന്ന അദ്ദേഹത്തിന്റെ ധാരണയെ തകിടം മറിച്ചുകൊണ്ട് പാമ്പും പഴുതാരയും എലിയും ഓന്തും മറ്റനേകം പക്ഷി മൃഗാദികളും ക്ഷുദ്രജീവികളും അദ്ദേഹത്തിന്റെ വീട്ടിലും പറമ്പിലും ഒക്കെയായി സ്ഥിരതാമസമാക്കുന്നു. പലതും അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും സ്വൈര ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നുമുണ്ട്. ഈ അവസരത്തിലാണ് അവയൊക്കെ ഇല്ലായ്മ ചെയ്യണമെന്ന ആവശ്യവുമായി അദ്ദേഹത്തിന്റെ ഭാര്യയെ സമീപിക്കുന്നത്. എന്നാൽ ഈശ്വര സൃഷ്ടിയായ ഒന്നിനെയും ഉപദ്രവിക്കരുത് എന്ന ഗാന്ധിയൻ അഹിംസാ രീതിയാണ് കഥാനായകന്റേത്. എങ്കിലും ഭാര്യയുടെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങി അദ്ദേഹം മൗനാനുവാദം നൽകുന്നു. ഭാര്യയുമായി ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകാതെ അവർ വകവരുത്താൻ പോകുന്ന ജീവികളോട് മാപ്പപേക്ഷിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. പല ജീവികളെയും വകവരുത്തിയ ഭാര്യ ഒടുവിൽ വവ്വാലുകളെ കൊല്ലാൻ നടത്തുന്ന ശ്രമം പരാജയപ്പെടുകയാണ്. അവരുടെ ആ ഉദ്യമത്തെ പരാജയപ്പെടുത്തുന്നതാകട്ടെ വവ്വാലുകൾ തങ്ങളുടെ പൂർവികരാണെന്ന ചില ആളുകളുടെ വിശ്വാസവും, എന്നാൽ ഈ വിശ്വാസം അന്ധവിശ്വാസമാണെന്നും അത് ഭ്രാന്ത് പോലെ മനുഷ്യരെ കൊല്ലാതിരിക്കട്ടെ എന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു. നിരവധി നാടുകൾ ചുറ്റിക്കറങ്ങി കണ്ട ലോക പരിചയമുള്ള ബഷീറിന്റെ പുരോഗമന ചിന്ത നമുക്കിവിടെ കാണാം. അതുപോലെ തോക്ക് പാപത്തിന്റെ പ്രതീകമാണ് എന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായവും ശ്രദ്ധേയമാണ്. ഈ കഥയെ മനോഹരമാക്കുന്നതിൽ പതിവ് പോലെ ബഷീറിന്റെ ആഖ്യാന രീതിയും നർമ്മം കലർന്ന സംഭാഷണങ്ങൾക്കും വലിയ പങ്കുണ്ട്. കഷ്മല, സഖാവ് മൂർക്കൻ, പഴുതാരയുടെ ദിവ്യവേദന തുടങ്ങിയ പ്രയോഗങ്ങളാൽ സമ്പന്നമാണ് ഈ കഥ. അതുപോലെ അദ്ദേഹവും ഭാര്യയും തമ്മിലുള്ള സംഭാഷണങ്ങൾക്കും ശ്രദ്ധേയം തന്നെ. നമ്മെ ഉപദ്രവിക്കുന്ന ജീവികളെയെല്ലാം കൊല്ലണമെന്ന് അഭിപ്രായപ്പെടുന്ന ഭാര്യയോട് 500 കൊല്ലത്തിനകത്ത് ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളും നശിക്കുമെന്നും പിന്നീട് മനുഷ്യൻ ഒന്നടങ്കം ചാകും എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ലോകത്തെമ്പാടുമുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ ആശങ്ക വർഷങ്ങൾക്ക് മുമ്പേ ദീർഘദൃഷ്ടിയോടെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യണം എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം തീവ്രമാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പ്രകൃതിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ നിരന്തരം ഒരു തടസ്സവാദം ഉന്നയിക്കാൻ ബഷീർ ഈ കഥയിലുടനീളം ശ്രമിക്കുന്നുണ്ട്. അത് മത ദൈവ വിശ്വാസങ്ങളിൽ ഊന്നി നിന്നാണെങ്കിൽ പോലും പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിക്ക് വേണ്ടിയും ബഷീർ കഥയിലുടനീളം സംസാരിക്കുന്നു. അങ്ങനെ നോക്കിയാൽ തീർത്തും സാർത്ഥകമായ ഒരു രചനയായി ഭൂമിയുടെ അവകാശികൾ മാറുന്നു. നന്ദി, നമസ്കാരം.